ഡിജി ഡ്രൈവിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രകൃതി സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ്. പ്രകൃതിയെ മലിനപ്പെടുത്തുന്നതിൽ നമ്മൾ ഓരോരുത്തരും വഹിക്കുന്ന പങ്ക് വളരെ വലുതുതന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയും ശബ്ദമലിനീകരണവും പ്രകൃതിക്ക് വലിയ രീതിയിൽ ദോഷം തന്നെ വരുത്തുന്നുണ്ട്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, പ്രകൃതിയെ മലിനപ്പെടുത്താത്ത, പ്രകൃതിക്ക് വളരെ രീതിയിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു വാഹനത്തിൻ്റെ കാര്യമാണ് ഇലക്ട്രിക് വാഹനം. ഇപ്പോൾ ധാരാളമായി വിവിധ കമ്പനികൾ ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാറ്റയുടെ നെക്സോൺ ഇ വി, എം ജിയുടെ ഇസഡ് എസ് ഇ വി, ഹ്യുണ്ടയുടെ കോന, ഇങ്ങനെ നിരവധി ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ വിപണിയിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ടാറ്റ നെക്സോൺ ഇ വിയുടെ വിശേഷങ്ങളാണ്. പതിവിൽ നിന്ന് വിപരീതമായി, സാധാരണ നമ്മൾ വാഹനത്തെ ഒന്ന് ചുറ്റിക്കണ്ട് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ഒന്ന് കണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ വാഹനത്തെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ അതിൽ നിന്ന് വിപരീതമായി വാഹനം ഡ്രൈവ് ചെയ്തൊരു എക്സ്പീരിയൻസാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. 3 ദിവസങ്ങളിലായി ഈ ഒരു വാഹനം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ വാഹനം എടുക്കാൻ പോകുന്നത് കൊച്ചി എടപ്പള്ളിയിലുള്ള ഗോകുലം മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ വാഹനം ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. വാഹനം അവിടുന്ന് എടുത്ത് എനിക്ക് ഏകദേശം വളരെ ഒരു 100 കിലോമീറ്റർ മുകളിലുള്ള ചെങ്ങന്നൂർ വരെ ഞാൻ പോകും. ചെങ്ങന്നൂർ നിന്ന് തിരിച്ച് എറണാകുളം വരും. അതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഈ വാഹനത്തിൻ്റെ ചാർജിങ് സംബന്ധമായ കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോഴുള്ള എല്ലാവരുടെയും പ്രധാനമായൊരു സംശയം, അതായത് ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ചാർജ് നിൽക്കുമോ, ടെൻഷനോടുകൂടിയാണോ പോകാൻ പറ്റുക, ഒപ്പം തന്നെ ചാർജിങ് സ്റ്റേഷനുകൾ എവിടെയൊക്കെയാണുള്ളത്, ഇങ്ങനെ നിരവധി സംശയങ്ങൾ ആളുകൾക്കുണ്ട്. ഈ ഒരു സംശയത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഇനി ഈ വാഹനത്തെ പരിചയപ്പെടുത്തുന്നത്, അതായത് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് പറയുക, ഈ വാഹനത്തെ ചുറ്റിക്കറങ്ങി കാണുക എന്നുള്ളത് നിങ്ങൾ ഒരു വളരെ നിങ്ങളെ ബോറടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയൊരു കാര്യം വേണ്ട എന്ന് തീരുമാനിച്ചത്. കാരണം ഈ വാഹനം ഓൾറെഡി നിരത്തുകളിലുള്ളതാണ്. നിങ്ങളിൽ പലരും ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളിൽ പലരും ഈ വാഹനം സ്വന്തമാക്കിയിട്ടുണ്ടാവാം, പലരും ഈ വാഹനം റോഡിൽ കൂടെ പോകുന്നത് കണ്ടിട്ടുണ്ടാവാം. എന്തായാലും ഈ ഒരു നെക്സോൺ ഇ വിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എന്തായാലും ഡിജി ഡ്രൈവിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വാഹനം ഇപ്പോൾ ഞാൻ എടപ്പള്ളിയിൽ നിന്നും ഫുൾ ചാർജ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ വാഹനം നമ്മൾ ചെങ്ങന്നൂർ വരെ പോകുന്നു, ചെങ്ങന്നൂർ തിരിച്ച് കുറച്ച് ഡ്രൈവ്, അതിനുശേഷം തിരിച്ച് വാഹനം കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു 3 ദിവസം ഡ്രൈവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഒക്കെ നമുക്ക് പോകാം. ഈ വാഹനം എന്തായാലും ഞാൻ ഡ്രൈവ് ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു ആശങ്കയുള്ളത്, ഇതിലെ റേഞ്ച് കാണിക്കുന്നത് 150 കിലോമീറ്റർ 155 കിലോമീറ്റർ ഓടുമെന്നാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് കാണിക്കുന്നത്. അതായത് ചെങ്ങന്നൂർ എനിക്ക് 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 150 കിലോമീറ്റർ റേഞ്ച് കാണിച്ചാൽ ചെങ്ങന്നൂർ പോയിട്ട് ഞാൻ എങ്ങനെ തിരിച്ചു വരും എന്നൊരു സംശയം ഉണ്ട്. അപ്പോൾ കോട്ടയത്ത് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്നാണ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ ഷോറൂമിൽ നിന്ന് പറഞ്ഞത്, അതുതന്നെയാണ്. എന്തായാലും ഈ ഒരു വാഹനം നമുക്ക് ഓടിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മൾ ഈ വാഹനം എടുക്കുന്നത് എടപ്പള്ളിയിലുള്ള പത്തനിപ്പാലത്തുള്ള ഗോകുലത്തിൻ്റെ ഷോറൂമിൽ നിന്നാണ് ഈ വാഹനം നമ്മൾ എടുത്തത്. അവിടെ നിന്ന് നമ്മൾ നേരെ എറണാകുളത്ത് നിന്ന് പോയത് ചെങ്ങന്നൂർക്കാണ്. ചെങ്ങന്നൂർ നിന്ന് പത്തനംതിട്ട പോയി, പത്തനംതിട്ട തിരിച്ച് വാഹനം ചാർജ് ചെയ്യുന്നതിന് വേണ്ടി കോട്ടയം വന്നു. കോട്ടയത്ത് ചാർജ് ചെയ്തപ്പോൾ ഏകദേശം 300 രൂപയാണ് ഫുൾ ചാർജ് ചെയ്തപ്പോൾ ആയത്. ടാറ്റ പവറിൻ്റെ ആപ്പുണ്ട്, ആ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ വാഹനം ചാർജ് ചെയ്യുന്നത്. ബാക്കി കൺട്രോൾ പേയ്മെൻ്റ് എല്ലാം ആ ആപ്പ് വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ വേണമെങ്കിൽ 100 രൂപയ്ക്ക് വാഹനം ചാർജ് ചെയ്യാം. അപ്പോൾ 18% ജി എസ് ടി അടക്കം 118 രൂപ അവർ വാങ്ങും. അത് ആപ്പിൽ നിന്ന് തന്നെ പേ ആവുകയാണ് ചെയ്യുന്നത്. ഈ ആപ്പ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജിങ് സ്റ്റേഷനുകൾ നമുക്ക് ആപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് അവർ പറയുന്ന പൈസ
കൊടുത്തിട്ട് ചാർജ് ചെയ്യണം ഞാൻ കോട്ടയത്ത് ചാർജ് ചെയ്തപ്പോൾ ഏകദേശം 300 ഓളം രൂപയാണ് ഫുൾ ചാർജ് ചെയ്തപ്പോൾ ആയത് ഈ വാഹനം വളരെ സൈലന്റ് ആണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് അറിയാനില്ല വാഹനം റോഡിൽ കൂടി പോകുമ്പോൾ ഈ വാഹനത്തിന്റെ സൗണ്ട് നമുക്ക് ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാലും വാഹനം വളരെ സ്മൂത്ത് ആണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഹനം ഇലക്ട്രിക് ആണ് ബാക്കി മെയിൻ്റനൻസുകൾ വളരെ കുറവാണ് സാധാരണ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് വരുന്നതിൽ നിന്നും മെയിൻ്റനൻസ് വളരെ കുറവാണ് ഈ വാഹനത്തിനുള്ളത് ഇത് പറയേണ്ട കാര്യം പൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ അത് ആവശ്യമാണ് കാരണം നമുക്കറിയാം നമ്മളുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് പുറന്തള്ളുന്ന ആ ഒരു പുക പ്രകൃതിക്കുണ്ടാക്കുന്ന ദോഷം നമുക്കറിയാവുന്നതാണ് ഇപ്പം അത് കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സ്ക്രാപ്പേജ് പോളിസി അടക്കം കൊണ്ടുവന്നിട്ടുണ്ട് പഴയ വാഹനങ്ങൾ അതായത് 15 വർഷം 20 വർഷത്തിന് മുകളിലുള്ള ഈ ഒരു ടെസ്റ്റിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ അതായത് കൂടുതൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾ പൊളിച്ചു കളയുന്നതിന് വേണ്ടി സ്ക്രാപ്പേജ് പോളിസി വരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയുള്ള കാലഘട്ടം ഈ ഒരു ഇലക്ട്രിക് യുഗത്തിലേക്ക് എന്തായാലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മാറുക തന്നെ ചെയ്യും അതായത് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ കോസ്റ്റ് വളരെ നമുക്ക് കുറവാണ് ഏകദേശം 1.5 രൂപയോളം മാത്രമാണ് 1 കിലോമീറ്റർ നമുക്ക് ചിലവ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാഹനത്തിന് മെയിൻ്റനൻസ് കുറവാണ് പ്രകൃതിക്ക് ഗുണമാണ് മലിനീകരണം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒരു ഇലക്ട്രിക്കിലേക്ക് ഒരു ഇലക്ട്രിക് യുഗത്തിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു പ്രത്യേക ഒരു സീരീസ് തന്നെ നമ്മൾ ഈ ഒരു ഡിജി ഡ്രൈവിൽ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ നെക്സോൺ ഇ വി ചെയ്തു ഇനി MG DZ CV ഉണ്ട് ഹ്യുണ്ടായുടെ കോന ഇലക്ട്രിക് ഉണ്ട് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകളും നിരവധി ഇറങ്ങുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ഇനിയിപ്പോൾ നമ്മൾ ഒരു ലോകോത്തര കമ്പനി അതായത് ടെസ്ല ഇന്ത്യയിൽ അവരുടെ വാഹന നിർമ്മാണം ആരംഭിക്കുന്നു എന്നുള്ളതൊരു വലിയ വാർത്ത തന്നെയാണ് അവർ അവരുടെ പ്ലാന്റ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള അനുമതിയെല്ലാം വാങ്ങിക്കഴിഞ്ഞു എന്തായാലും ടെസ്ലയും കൂടി ഈ ഒരു ഇന്ത്യൻ വിപണിയിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങളുമായി വരുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ കിട്ടുന്ന ആ ഒരു സ്വീകാര്യത അത് കൂടുക തന്നെ ചെയ്യും ഈ വാഹനത്തിന് മറ്റേ നെക്സോണിൽ നിന്നും വ്യത്യാസം കാര്യം എൻജിൻ ആണ് വ്യത്യാസം അത് പെട്രോൾ ഡീസലാണ് ഇത് ഇലക്ട്രിക്കാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഈ വാഹനത്തിലില്ല ഒപ്പം തന്നെ ഈ വാഹനം കണ്ടാൽ നമുക്ക് അറിയുന്നതിന് വേണ്ടി ഒരു ബ്ലൂ കളറിലെ ലൈൻ ഈ വാഹനത്തിന് ചുറ്റും നൽകിയിട്ടുണ്ട് അത് മാത്രമാണ് ഈ വാഹനം കണ്ടാൽ തിരിച്ചറിയാനൊരു മാർഗമായുള്ളത് നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മളിപ്പോൾ നേരെ എറണാകുളമാണ് പോകുന്നത് ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മളിപ്പോൾ തിരുവല്ലയായി ചെങ്ങന്നൂർ തിരുവല്ലയായി 67% ചാർജാണ് നമ്മുടെ വണ്ടിയിലുള്ളത് 140 കിലോമീറ്റർ ആണ് റേഞ്ച് കാണിച്ചിരിക്കുന്നത് എന്നാലും നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്ത് ഏകദേശം ഒരു 300 അടുത്ത കിലോമീറ്റർ നമ്മൾ ഇതിനോടകം തന്നെ 281 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് എന്തായാലും 140 ആണ് ഇതിനകത്ത് റേഞ്ച് കാണിക്കുന്നത് നമ്മൾ ഈ വാഹനം കാല് കൊടുക്കുന്ന സമയത്ത് നല്ലവണ്ണം ആക്റ്റീവ് ആവുകയും കാല് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ബ്രേക്കിംഗ് സംവിധാനത്തിലേക്ക് വാഹനം പോകുന്നത് പോലെ ഒരു ഫീല് നമുക്ക് കിട്ടും കാരണം വാഹനം ഒന്ന് ബ്രേക്ക് ചെയ്യുന്നത് പോലൊരു ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചാർജിങ് സ്റ്റേഷനുകളാണ് ചാർജിങ് സ്റ്റേഷൻ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ നമുക്ക് എടപ്പള്ളിയിൽ ഷോറൂമിൽ അതായത് എടപ്പള്ളി പത്തടിപ്പാലത്തുള്ള ഷോറൂമിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷനുണ്ട് ഒപ്പം മുട്ടത്തുള്ള MG ഷോറൂമിൽ ചാർജിങ് സ്റ്റേഷനുണ്ട് പിന്നീട് നോക്കുകയാണെങ്കിൽ പുളിഞ്ചോടുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ ചാർജിങ് സ്റ്റേഷനുണ്ട് അങ്ങനെ എറണാകുളത്ത് ഈ ഒരു ഭാഗത്തായിട്ട് അത്രയും ചാർജിങ് സ്റ്റേഷനുണ്ട് ഒപ്പം തന്നെ പല ഭാഗങ്ങളിലായി വീണ്ടും വൈറ്റിലയിൽ ടാറ്റയുടെ ഷോറൂമുണ്ട് അവിടെ ചാർജിങ് സ്റ്റേഷനുണ്ട് KSEB ചാർജിങ് സ്റ്റേഷനുണ്ട് അങ്ങനെ ചാർജിങ് സ്റ്റേഷനുകൾ എറണാകുളത്ത് നിരവധിയായി ആയിക്കൊണ്ടിരിക്കുന്നു ഒപ്പം എറണാകുളത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പം ആലപ്പുഴ റൂട്ടിലാണ് പോകുന്നതിൽ ചേർത്തലയിലൊരു ചാർജിങ് സ്റ്റേഷനുണ്ട് കോട്ടയത്ത് ടാറ്റയുടെ ഷോറൂമിൽ തന്നെ ചാർജിങ് സ്റ്റേഷനുണ്ട് പല ചാർജിങ് സ്റ്റേഷനുകളിലും ടാറ്റ പവറിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് വാഹനം ചാർജ് ചെയ്യേണ്ടത് കോട്ടയത്തെ ഷോറൂമിലാണെങ്കിൽ പണം ഡയറക്റ്റ് അവിടെ പേ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയി കോട്ടയത്ത് ചാർജ് ഫുൾ ചാർജ് ചെയ്തു അവിടെ കൊടിമാതയിലുള്ള ടാറ്റയുടെ ഷോറൂമിലാണ് ഈ വാഹനം ഫുൾ ചാർജ് ചെയ്തത് ഏകദേശം 1 മണിക്കൂർ അതായത് വാഹനം 0 to 80 ആകാൻ 1 മണിക്കൂർ എടുത്തു
ഒരു യൂണിറ്റിന് 15 അവിടെ ഈടാക്കിയത്. അപ്പോൾ ഫുൾ ചാർജ് ആവുന്നതിന് 300 പ്ലസ് 18% ജി എസ് ടി ആണ് ചാർജ് ചെയ്തത്. ഫുൾ ചാർജ് ആവാൻ 20 യൂണിറ്റ് ആണ് ആവശ്യമായി വന്നത്. ഇപ്പോൾ തിരിച്ച് ഈ വാഹനം നമ്മൾ കൊണ്ടുവിടാനായിട്ട് പോകുമ്പോഴും വാഹനത്തിൽ 465 കിലോമീറ്റർ ഞാൻ ടോട്ടൽ ഓടിയിട്ടുണ്ട്. ഈ 8% ചാർജാണ് അവശേഷിക്കുന്നത്. നമ്മൾ ഏകദേശം ഷോറൂം എടുക്കാറായി. ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ digidrive@janam.tv എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലായി അയയ്ക്കുക. digidrive മുൻ എപ്പിസോഡുകൾ ലഭിക്കുന്നതിന് വേണ്ടി janam.tv ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്തേ.